ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കറിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കലയും സൂത്രവും ക്രാഫ്റ്റും ഒന്നും ആയിട്ടല്ല നിങ്ങളെ സമീപിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 9-ാം തീയതി മാതൃദിനമായിരുന്നു. അന്ന് ഞാൻ കുത്തിയെക്കുറിച്ചൊരു കവിത ഒരു ഗിവ് അവേ കോണ്ടസ്റ്റായിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തന്നിരുന്നു. അത് ഭംഗിയായിട്ട് ആലപിച്ച് എൻ്റെ വോയിസ് ക്ലിപ്പ് എനിക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരുന്നു. അതിൽ ഒരുപാട് ആളുകളുടെ ആലാപനം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പ്രഖ്യാപിച്ച ഡേറ്റ് കഴിഞ്ഞു. ഒരു 10 ദിവസമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് എൻട്രികൾ വന്നു. 107 പേരോളം നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസുമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് തിരഞ്ഞെടുത്തു. അത് കവിതയെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ബോധമുള്ള ഒരു വ്യക്തിയാണ് അത് ജഡ്ജ് ചെയ്തത്. അദ്ദേഹം ഫസ്റ്റ് പ്രൈസായിട്ട് കണ്ടെത്തിയത് ആലാപനങ്ങളിൽ ഏറ്റവും മികച്ചതായി തോന്നിയത്. എല്ലാവരും വളരെ നന്നായിട്ട് ആലപിച്ചിട്ടുണ്ട്. ആരുടെയും മോശമല്ല. പക്ഷേ നമുക്ക് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടും അത് രണ്ടുപേർക്ക് മാത്രം ആയതുകൊണ്ടും നമുക്കതിൽ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുക്കാതിരിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്. മറ്റാരുടെയും മോശമായിട്ടല്ല, മികച്ചതായിട്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വിനോദ് പെരിന്തൽമണ്ണ. വിനോദ് പെരിന്തൽമണ്ണയാണ് ഫസ്റ്റ് പ്രൈസിന് അർഹനായിട്ടുള്ളത്. സെക്കൻഡ് പ്രൈസ് ബിന്ദു ജോർജ് കോഴിക്കോട് ആണ്. ഈ രണ്ട് സമ്മാനങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ കുട്ടികൾ പാടി അയച്ചിട്ടുണ്ട്. അവർക്ക് കവിത, ഈ പുതിയ തരം കവിതാലാപനത്തിൻ്റെ രീതിയും അതിൻ്റെ ഒരു സമ്പ്രദായമൊന്നും അവർക്ക് അറിയില്ലെങ്കിലും വളരെ വ്യക്തമായിട്ടും വളരെ സ്ഫുടമായിട്ടും ഭംഗിയായിട്ടും അക്ഷരപ്പശയില്ലാതെ ഉച്ചരിച്ചിട്ടുള്ള കുറേ കുട്ടികളുടെ ആലാപനം ഞാൻ കാണാനിടയായി. അപ്പോൾ അതും കൂടെ പരിഗണിച്ചില്ലെങ്കിൽ അവരെ മാത്രം ഒഴിവാക്കിയതുപോലെ ഒരു പ്രയാസം മനസ്സിൽ കിടക്കേണ്ട, അവരുടെയും എൻ്റെയും. അങ്ങനെ ഞാൻ അവർക്ക് അവരിൽ നിന്ന് ഒരു നല്ല ആലാപനം കൂടെ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു കുട്ടിക്ക് ഒരു പ്രോത്സാഹന സമ്മാനവും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായ കുട്ടി ഹിഷാം അങ്ങാടിപ്പുറം. ഹിഷാം അങ്ങാടിപ്പുറം എന്ന് പറയുന്ന കുട്ടിയാണ് 3-ാമത്തെ നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതിന് അർഹനായ കുട്ടി. ഇനി നമുക്ക് ഇവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞത് പോയി വാങ്ങാൻ പറ്റുന്നൊരു അവസരത്തിലല്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനി സമ്മാനം കിട്ടുന്നത് വരെ വെച്ച് ദീർഘിപ്പിക്കേണ്ടതെന്ന് കരുതി ഞാൻ എടുത്ത തീരുമാനം എല്ലാ 3 പേർക്കും നാം ക്യാഷ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2000 രൂപ. സെക്കൻഡ് പ്രൈസായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 1000 രൂപ. പിന്നെ നമ്മളൊരു പ്രോത്സാഹന സമ്മാനം ഒരു കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിക്ക് 500 രൂപ. ഇതാണ് നമ്മുടെ 3 സമ്മാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമ്മാനാർഹമായവരുടെ കവിതകൾ, അവരുടെ ആലാപനങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും കാണണം, കേൾക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഇനി നമ്മുടെ പച്ചക്കറിയുടെ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 70,000-ൽ പരം അംഗങ്ങളായിട്ടുണ്ട് ഇപ്പോൾ. അത് ഏകദേശം 100,000 എത്തുമ്പോൾ തീർച്ചയായും ഇതിനേക്കാൾ നല്ല ഒരു ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും പച്ചക്കറി വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കവിത വെറ്റിലക്കറയിലെ പുഞ്ചിരി, രചന ജോയ് കള്ളിക്കാടൻ, ആലാപനം വിനോദ് പെരിന്തൽമണ്ണ. അമ്മയെന്നക്ഷര ചിറകിനാൽ അന്നു ഞാൻ പാറിപ്പറക്കാൻ പഠിച്ചു. അമ്മയെന്നക്ഷര ചിറകിനാൽ അന്നു ഞാൻ പാറിപ്പറക്കാൻ പഠിച്ചു. അമ്മയെന്നക്ഷര മധുരം നുണഞ്ഞു ഞാൻ അറിവിൻ്റെ ലോകം രുചിച്ചു. അമ്മയെന്നക്ഷര മധുരം നുണഞ്ഞു ഞാൻ അറിവിൻ്റെ ലോകം രുചിച്ചു. ഇന്നോളം വായിച്ച ഗ്രന്ഥത്തിലേറ്റവും മഹനീയ ഗ്രന്ഥമാണമ്മ. ഇന്നോളം വായിച്ച ഗ്രന്ഥത്തിലേറ്റവും മഹനീയ ഗ്രന്ഥമാണമ്മ. അറിവൊന്നുമില്ലാത്തൊരറിവിൻ്റെ നിറകുടം അമ്മയാണാ
പാഠശാല അറിവൊന്നുമില്ലാത്തൊരറിവിൻ്റെ നിറകുടം അമ്മയാണ പാഠശാല വെട്ടം പരക്കവേ അമ്മയും കാക്കയും പതിവുകൾ തെറ്റാതുണർന്നെണീക്കും ഒട്ടിയ വയറുമായി പൊട്ടിയ മംഗലം ചിട്ടയായി മോറി കമഴ്ത്തിവെച്ചും ആളിപ്പടരും ജഡരാഗ്നി നാളത്തെ പച്ചവെള്ളത്താൽ അണച്ചെടുത്തും രണ്ടപ്പം കൊണ്ടവൾ അഞ്ചാറു ജീവനിൽ വാടിക്കരിയാതെ കാത്തെടുത്തു രണ്ടപ്പം കൊണ്ടവൾ അഞ്ചാറു ജീവനെ വാടിക്കരിയാതെ കാത്തെടുത്തു ആകെ കറുത്തിട്ടും കൂനി ചുരുണ്ടിട്ടും ആരെയും കണ്ടാൽ കുശലം പറഞ്ഞിട്ടും വെറ്റിലക്കറയിലൊളിപ്പിച്ച പുഞ്ചിരി വെട്ടം പരത്തുന്ന പാൽ നിലാവായിട്ടും കാലം പതിയെ മായ്ച്ചിട്ടു പോയൊരു കാലപ്രവാഹത്തിൻ ചിത്രമാണെന്നമ്മ കാലം പതിയെ മായ്ച്ചിട്ടുപോയൊരു കാലപ്രവാഹത്തിൻ ചിത്രമാണെന്നമ്മ കത്തുന്ന പൊൻവിളക്കാണെന്നു ഞാൻ അന്ന് ഒട്ടും നിനച്ചില്ല തെല്ലൊരു ധാർഷ്ട്യത്താൽ കത്തുന്ന പൊൻവിളക്കാണെന്നു ഞാൻ അന്ന് ഒട്ടും നിനച്ചില്ല തെല്ലൊരു ധാർഷ്ട്യത്താൽ കാലാതിവർത്തിയായി കനൽ മൂടി പുകയുന്ന ചാരത്തിൽ നിന്നും പറന്നു തീ പക്ഷി പോൽ കാലാതിവർത്തിയായി കനൽ മൂടി പുകയുന്ന ചാരത്തിൽ നിന്നും പറന്നു തീ പക്ഷി പോൽ നോവുള്ളൊരോർമ്മകൾ തെളിയുന്ന താളുകൾ ചീന്തിയെടുക്കവേ പൊള്ളുന്നു മനസം നോവുള്ളൊരോർമ്മകൾ തെളിയുന്ന താളുകൾ ചീന്തിയെടുക്കവേ പൊള്ളുന്നു മനസം വെറ്റിലക്കറയിലെ പുഞ്ചിരി ജോയ് കള്ളിക്കാടൻ. അമ്മയെന്നക്ഷര ചിറകിനാലന്നു ഞാൻ പാറി പറക്കാൻ പഠിച്ചു. അമ്മയെന്നക്ഷര മധുരം നുണഞ്ഞു ഞാൻ അറിവിൻ്റെ ലോകം രുചിച്ചു. ഇന്നോളം വായിച്ച ഗ്രന്ഥത്തിലേറ്റവും മഹനീയ ഗ്രന്ഥമാണമ്മ. അറിവൊന്നുമില്ലാത്തൊരറിവിൻ്റെ നിറകുടം അമ്മയാണ പാഠശാല. വെട്ടം പരക്കവേ അമ്മയും കാക്കയും പതിവുകൾ തെറ്റാതുണർന്നെണീക്കും ഒട്ടിയ വയറുമായി പൊട്ടിയ മൺകലം ചിട്ടയായി മോറി കമഴ്ത്തി വച്ചും ആളിപ്പടരും ജഡരാഗ്നി നാളത്തെ പച്ചവെള്ളത്താലണച്ചെടുത്തും രണ്ടപ്പം കൊണ്ടവൾ അഞ്ചാറു ജീവനെ വാടിക്കറിയാതെ കാത്തെടുത്തു. ആകെ കറുത്തിട്ടും കൂനി ചുരുണ്ടിട്ടും ആരെയും കണ്ടാൽ കുശലം പറഞ്ഞിട്ടും വെറ്റിലക്കറയിലൊളിപ്പിച്ച പുഞ്ചിരി വെട്ടം പരത്ത്
കൊഴുത്തുന്ന പാൽനിലാവായിട്ടും കാലം പതിയെ മായ്ച്ചിട്ടുപോയൊരു കാലപ്രഭാവത്തിൻ ചിത്രമാണെന്നമ്മ കത്തുന്ന പൊൻവിളക്കാണെന്നു ഞാനെന്ന് ഒട്ടും നിനച്ചില്ല തെല്ലൊരു ധാർഷ്ട്യത്താൽ കാലാതിവർത്തിയായി കനൽ മൂടിപ്പുകയുന്ന ചാരത്തിൽ നിന്നും പറന്നു തീ പക്ഷി പോൽ നോവുള്ളോരോർമ്മകൾ തെളിയുന്ന താളുകൾ ചീന്തിയെടുക്കവേ പുള്ളുന്നു മാനസം. നമസ്കാരം. വെറ്റിലക്കരയിലെ പുഞ്ചിരി. അമ്മയെന്നക്ഷരച്ചിറകിനാൽ അന്നു ഞാൻ പാറിപ്പറക്കാൻ പഠിച്ചു. അമ്മയെന്നക്ഷര മധുരം നുണഞ്ഞു ഞാൻ അറിവിൻ്റെ ലോകം രുചിച്ചു. ഇന്നോളം വായിച്ച ഗ്രന്ഥത്തിലേറ്റവും മഹനീയ ഗ്രന്ഥമാണമ്മ. അറിവൊന്നുമില്ലാത്തൊരറിവിൻ്റെ നിറകുടം അമ്മയാണ് പാഠശാല. വെട്ടം പരക്കവേ അമ്മയും കാക്കയും പതിവുകൾ തെറ്റാതുണർന്നെണീക്കും. പൊട്ടിയ വയറുമായി പൊട്ടിയ മൺകലം ചിട്ടയായി മൂറിക്കമഴ്ത്തി വച്ചും ആളിപ്പടരും ജഡരാഗ്നി നാളത്തെ പച്ചവെള്ളത്താലണച്ചെടുത്തും രണ്ടപ്പം കൊണ്ടവൾ അഞ്ചാറു ജീവനെ വാടിക്കരിയാതെ കാത്തെടുത്തു. ആകെ കറുത്തിട്ടും കൂനി ചുരുന്തിട്ടും ആരെയും കണ്ടാൽ കുശലം പറഞ്ഞിട്ടും വെറ്റിലക്കരയിലോളിപ്പിച്ച പുഞ്ചിരി വെട്ടം പരത്തുന്ന പാൽനിലാവായിട്ടും കാലം പതിയെ മായ്ച്ചിട്ടുപോയൊരു കാലപ്രഭാവത്തിൽ ചിത്രമാണെന്നമ്മ കത്തുന്ന പൊൻവിളക്കാണെന്നു ഞാനെന്ന് ഒട്ടും നിനച്ചില്ല തെല്ലൊരു ദാഷ്ട്യത്താൽ കാലാതിവർത്തിയായി കനൽ മൂടിപ്പുകയുന്ന ചാരത്തിൽ നിന്നും പറന്നു തീ പക്ഷി പോൽ നോവുള്ളോരോർമ്മകൾ തെളിയുന്ന താളുകൾ ചീന്തിയെടുക്കവേ പൊള്ളുന്നു മാനസം.